ആ കലണ്ടർ കൊണ്ട് തെളിയിക്കാൻ പറ്റുമോ ഇല്ല എന്നുള്ളതുകൊണ്ടല്ല ആ രൂപത്തിൽ സംവദിക്കുവാനുള്ള സമയം ഇല്ല എന്നുള്ളതുകൊണ്ട് പണ്ഡിതന്മാരെ പങ്കെടുപ്പിക്കുക അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ചർച്ചിൻ്റെ ഉത്തരവാദിത്വം ഉണ്ട് ആ ചർച്ചിൻ്റെ ഉത്തരവാദിത്വം അതിൽ നിങ്ങളുമായി സംവദിക്കാൻ നിശ്ചയം സംബന്ധിച്ചിടത്തോളം വലിയ ആളോ ഇതാണെന്നൊന്നുമില്ല നിങ്ങളുമായി സംവദിക്കാൻ സന്നദ്ധത ഏത് ചർച്ചിൻ്റെയാണ് നിങ്ങൾ ഉത്തരവാദിത്വം ഉള്ളത് ഏത് ചർച്ചിൻ്റെതാണ് ആ ചർച്ചിൻ്റെ ഉത്തരവാദിത്വത്തിൽ എടുത്തിട്ട് വരിക എങ്കിൽ ബഹ്റൈനിൽ വെച്ചോ കേരളത്തിൽ വെച്ചോ എവിടെ വെച്ചോ നിച്ചിൻ്റെ പ്രവർത്തകർ നിങ്ങളുമായി സംവദിക്കാൻ തയ്യാറാണ് പക്ഷെ അതല്ലാതെ വെറുതെ ഈ വെല്ലുവിളി വ്യായാമം വഴി നിച്ചിൻ്റെ പ്രവർത്തകന്മാർ പറയുന്നത് മുഴുവനും അടിസ്ഥാനരഹിതമാണ് എന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടിയുള്ള ഒരു പുതിയ നാടകം കളി കൊണ്ട് ജോസിന് പ്രത്യേകിച്ചൊന്നും നാടല്ല നാളെ പരലോകത്ത് ഞാനും നിങ്ങളും ഹാജരാക്കപ്പെടാനുള്ളത് നമ്മളെല്ലാവരും ആ ബോധ്യം ഉണ്ടാവുക ജോസിനും എനിക്കും എല്ലാവർക്കും പരലോകത്ത് ഹാജരാക്കപ്പെടാനുള്ളതാണ് സത്യം എന്ത് എന്ന് ഭടലോകത്തെച്ച് പടച്ച തമ്പുരാൻ്റെ കോടതിയിൽ വെച്ച് നമുക്ക് മനസ്സിലാകും യാതൊരു സംശയമല്ല അപ്പം അതുകൊണ്ട് ഇവിടെ വ്യക്തമാക്കാനുള്ളത് സുഹൃത്ത് ഇന്നലെ പറഞ്ഞ കാര്യം ഇന്നലെ പറഞ്ഞ കാര്യം കുരിന്ത്ർക്ക് എഴുതി ഒന്നാം ലേഖന മേത്തിൽ ഞാൻ പറഞ്ഞു എങ്ങനെ ഉണ്ട് നിങ്ങൾ വിവാഹം കഴിക്കാതിരിക്കുകയാണെങ്കിൽ അതാണ് നിങ്ങൾക്ക് നല്ലത് എന്ന് അതില്ലേ സുഹൃത്തിന് വീട്ടിൽ പോയി നോക്കിയല്ലോ ഉണ്ട് ഞാനിപ്പോൾ വൈപ്പിൾ കൊണ്ടുവന്നേന അതിന് വേണ്ടി തന്നെ അതേപോലെ തന്നെ ഇല്ല എന്നാണ് പറഞ്ഞാൽ വല്ല നിർവാഹം ഉണ്ടോ അല്ല ഇന്നലെ ജനങ്ങൾ കൂടി നിൽക്കുന്ന പലരും ഉണ്ട് നല്ല പങ്കെടുത്ത ആളുകൾ എല്ലാവർക്കും അറിയാവുന്ന അങ്ങനെ ബൈബിളിൽ ഇല്ല എന്നാണ് സുഹൃത്ത് പറഞ്ഞത് ബൈബിളിൽ പരിന്തിരക്കിയതീയ ലേഖനം ഏഴാം അധ്യായത്തിൽ ഒന്നാമത്തെ വചനത്തിൽ അതുണ്ട് സുഹൃത്ത് ഉപയോഗിക്കുന്ന ബൈബിളും കത്തോലിക്കർ ഉപയോഗിക്കുന്ന ബൈബിളും എൻ്റെ കയ്യിലുണ്ട് മലയാളത്തിൽ ഇറങ്ങിയ രണ്ട് ബൈബിളും അതേപോലെ തന്നെ ഗാനായിലെ കല്യാണ വിരുന്നിൽ വെച്ച് പച്ചവെള്ളം വീഞ്ഞാക്കിയത് ലഹരി ഇല്ലാന്ന് പറഞ്ഞത് ലഹരി ഉണ്ട് അതിനും ബൈബിളിൽ തെളിവുണ്ട് ഞാനിവിടെ ഹാജരാക്കാൻ സന്നദ്ധമാണ് അതല്ലാത്ത വർത്തമാനം പറയുന്നതിൽ യാതൊരു അർത്ഥമില്ല താങ്കൾ ഡിബേറ്റിന് സന്നദ്ധമാണെങ്കിൽ അതിന് സന്നദ്ധമാവുക അതിന് തയ്യാറാകുക അതല്ലാതെ നിങ്ങളെ സ്റ്റേജിൽ വന്ന് പ്രസംഗിക്കാൻ സമ്മതിക്കാൻ ഇത്തരം ഒരു വേദിയിൽ സാധ്യല്ല അതിന് സമ്മതിക്കാൻ നിർവാഹമല്ല സുഹൃത്ത് സാന്ദർഭികമായി ഒരു കാര്യം അറിയിക്കുന്നു ഉപചോദ്യം അനുവദിക്കുന്നതാണ് തികഞ്ഞ വിമർശനങ്ങൾ തീർച്ചയായും സ്വാഗതാർഹമാണ് പക്ഷേ വസ്തുനിഷ്ഠവും വിഷയനിബദ്ധവുമായിരിക്കാൻ ശ്രദ്ധിക്കണം അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി സുഹൃത്ത് ജോസിനെയും മറ്റു ശ്രോതാക്കളെ മുഴുവനും അറിയിക്കുന്നു ബഹ്റൈനിലുള്ള മിക്കവാറും എല്ലാ ചർച്ചുകളുമായും ഞങ്ങൾ വളരെ ഉത്തരവാദിത്തത്തോടെ ബന്ധപ്പെട്ടിട്ടുണ്ട് ഈ നടക്കുന്ന ഒരാഴ്ചത്തെ പരിപാടിയിൽ വളരെ നേരത്തെ തന്നെ ഏതെങ്കിലും ഒരു ദിവസം എന്തുകൊണ്ട് ഒരാദർശം സത്യപൂർണ്ണമാണെങ്കിൽ ഏറ്റവും ശാന്തമായി ഈ രൂപത്തിൽ തയ്യാറാക്കുന്ന ഒരു വേദിയിൽ പങ്കെടുക്കാൻ തക്ക പണ്ഡിതന്മാർ ക്രൈസ്തവ പക്ഷത്ത് ബഹ്റൈനിൽ ഇല്ല എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നില്ല സുഹൃത്തിന് ഇനിയും അവസരം തരുന്നു ആ കാര്യം ഇവിടെ അറിയിച്ചു നാളെ ഞങ്ങൾ പ്രത്യേകമായി ക്ഷണിച്ചിട്ടുണ്ട് വരുമോ എന്ന് ഞങ്ങൾക്കറിയില്ല ഏതായിരുന്നാലും ചോദ്യങ്ങൾ ഒരാശയക്കുഴപ്പത്തിൻ്റെയോ മറ്റേതെങ്കിലും അവസ്ഥയിലേക്ക് തിരിച്ചുവിടുന്നതിന് പകരം ഇവിടെ അവതരിപ്പിക്കപ്പെട്ട വിഷയത്തിൽ വസ്തുനിഷ്ഠമായ വിമർശനങ്ങൾ ഉന്നയിക്കാൻ സുഹൃത്തിനെന്നല്ല ഇവിടെ കൂടിയ ഓരോരുത്തർക്കും അവകാശമുണ്ട് ആ തുറന്ന സന്ദർഭത്തോടെ തന്നെയാണ് അൽഫുർ ക്യാൻസെൻ്റർ ഇത്തരം പരിപാടികൾ ഇനിയുള്ള ദിവസങ്ങളിലും ഒരുക്കുന്നത് എന്ന് സന്ദർഭികമായി അറിയിക്കുന്നു ചോദ്യം ഞാൻ ഈ കാര്യത്തെക്കുറിച്ച് ഈ ആളുകളെ വിളിച്ചുള്ള സംവാദത്തെക്കുറിച്ച് പല ആൾക്കാരോടും സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് ഈ രാജ്യത്തിൻ്റെ ഭരണഘടന അതിനനുവദിക്കുന്നില്ല തന്നെയല്ല നമ്മൾ പോയി വിമർശനമൊക്കെ നടത്തി കഴിഞ്ഞാൽ മുസ്ലിങ്ങളുടെ ഇടയിൽ നമുക്കൊരു നമുക്കൊരു വെറുപ്പ് തോന്നും അതിൻ്റെ ആവശ്യമില്ല നമുക്ക് സമാധാനമാണ് ഇഷ്ടം അവർ അവരുടെ വിശ്വാ നൂറ്റി ഒമ്പതാം അധ്യായം പറയുന്നത് പോലെ നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസം ഞങ്ങൾക്ക് ഞങ്ങളുടെ വിശ്വാസമാണ് നീ നിൻ്റെ വഴിക്ക് പോകും ഞാൻ തൻ്റെ വഴിക്ക് പോകോളാം അത് അതുതന്നെയാണ് അവരും പറയുന്നത് ആയുധം എടുത്ത് പോരാടാനും വെറുതെ എന്തിനാ ഇത് ഇത് ഈ പൊതുവേ ഞാനിത് കണ്ടിട്ട് ഈ പരിപാടികളെല്ലാം കണ്ടിട്ട് ആളുകൾ തമ്മിൽ വെറുതെ വെറുപ്പാണ് ഇങ്ങോട്ടും ഞാൻ ഞാനിപ്പോൾ എന്തെങ്കിലും ഇപ്പം ഖുറാനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സത്യമായിട്ടറിയാം കാരണം കഴിഞ്ഞ പ്രാവശ്യം മായംകുട്ടി മാത്രമേ പരിപാടി കഴിഞ്ഞ് ഞാൻ ആളുകൾ ഇടിച്ച് തള്ളിപ്പോകുമ്പം പലരുടെ വൈന്നും വന്നു തന്നെ ചാരിച്ച് നിരപ്പാക്കണമെന്നാണ് പറഞ്ഞത് അപ്പം എന്നെ അറിയാവുന്ന എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ ഞാനൊരു സഹോദരനെ പോലെ സഹായിക്കും ഒരു മാന്യമായി സഹോദരനെ പോലെ കാണുന്ന ഒരു സഹോദരമായിട്ട് തോളിപ്പോകുക അപ്പോൾ അയാൾക്കറിയാം ഇത് ഇതാണെന്നുള്ളത് അയാൾ തോണ്ടുക അയാൾ തോണ്ടുകയാണ് മിഠാരിയടാന്ന് പറഞ്ഞുകൊണ്ട് ഇതൊക്കെ അതുകൊണ്ട് എന്തുകൊണ്ട് അങ്ങനെയുള്ളവർ അനുഭവത്തില്ല പിന്നെ നാളെ നിങ്ങൾ വിളിച്ചവരാരും വരുമോ എന്ന് എനിക്കറിയത്തില്ല ഈ വന്നവർക്കൊന്നും ഈ ബൈബിളെന്ന് പറഞ്ഞാൽ കടലുള്ളൊരു സബ്ജക്റ്റാ അത് എല്ലാവർക്കും ഒന്നും ഉൾക്കൊള്ളാനൊക്കെ തോന്നില്ല അത് ബുദ്ധിമുട്ടാണ് അത് വലിയ ബുദ്ധിമുട്ടാണ് വേണം ഞാൻ വേണമെങ്കിൽ പല ഇപ്പം കഴിച്ചു ക്രിസ്തു ഇപ്പം ഇത് രസമുള്ള കാര്യമാണ് വൈ കേൾക്കട്ടെ ഇത് ഞാനുണ്ടായാലും ഇവിടെ ഒരു ചൂടുണ്ടാവുകയുള്ളൂ വളരെ സഹോദരൻ ജോസ് വളരെ ഗൗരവമേറിയ ഒരു അനാവശ്യമായി വൈകിയ ഈ സമയം ഉപയോഗപ്പെടുത്താനുള്ള വിഷയത്തിലേക്ക് ബൈബിളില് ബൈബിളില് യേശു ക്രിസ് വീഞ്ഞുണ്ടാക്കി അത് ലഹരി ഉള്ളതാന്ന് വളരെ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ ഇവിടെയുള്ള പല പണ്ഡിതന്മാരോടും പണ്ഡിതന്മാരെന്ന് പറയണ്ട ഇവിടെയുള്ള പല ബൈബിൾ ഉപദേശിമാരോടും ഒക്കെ പലരോടും ചോദിച്ചിട്ട് അവർ പറഞ്ഞത് അത് വീഞ്ഞല്ല അത് ലഹരിയല്ല അത് വേറെ ആന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് എന്നാ വെച്ചാൽ ഒന്നാന്തരം വീഞ്ഞാന്നാ ഒന്നാന്തരം പട്ടചാരായാന്നാ എന്തുകൊണ്ടാണ് ഈ പട്ടചാരായോ എന്ന് പറയുന്നത് അതിന് ഒരു പശ്ചാത്തലമുണ്ട് പശ്ചാത്തലമുണ്ട് എം എം മൊക്കുറിൻ്റെ കാസറ്റ് തന്നെ പലതും കേട്ടപ്പോൾ പുള്ളി പറയുന്നത് ഖുറാൻ്റെ ഓരോ ആയത്തുകൾ എടുക്കുമ്പോൾ പശ്ചാത്തലം നോക്കണം അന്ന് പറഞ്ഞ പോലെ പൗലൂസ് പറയുന്നു വിവാഹം എനിക്ക് ഇച്ചിരി സമയം എന്താ ഒരു ആളുകൾക്ക് ചോദിക്കുന്ന മുമ്പ് പറയാൻ ഞാൻ പറയാം അഞ്ചു മിനിറ്റ് ഇത്രയും പേര് എല്ലാരും ഇവിടെ ഇരുന്നില്ലയോ ഇപ്പൊ ആരും പെട്ടെന്ന് ചത്തു പോകുന്നവരൊന്നും ഇവിടെ ഒന്നും ഇല്ല ഇപ്പം പൗലൂസ് പറയുന്നു പൗലൂസ് പറയുന്നു കല്യാണം കഴിക്കണ്ടെന്ന് പറഞ്ഞ ഒരവസ്ഥയിൽ പറയുന്നതാണ് പുള്ളി തന്നെ പറയുന്നു വിവാഹം എല്ലാവർക്കും മാന്യവും കിടക്ക നിർമ്മലവുമായിരിക്കട്ടെ അത് ഞാൻ അത് അതൊക്കെ ഒത്തിരി പൊലീസ് തന്നെ വേറെ പറയുന്നുണ്ട് ഒത്തിരി കാര്യങ്ങളൊക്കെ കന്യക അല്ലാത്തവരെ കുറിച്ചും സ്ത്രീകളെ കുറിച്ചും സ്ത്രീകളെക്കുറിച്ചും കുറിച്ചും കാര്യം അത് പോട്ടെ ഈ യശുക്രിസ്വ എന്തുകൊണ്ടാണ് ബീഞ്റിയാവോ അത് വേണം ഞാൻ അത് മാത്രം എനിക്ക് സമയം തന്നാൽ മതി യശുക്രിസ് ഒന്നാതരം പട്ടച്ചാരം തന്നെ ഉണ്ടാക്കിയത് കാരണം വെച്ച് കഴിഞ്ഞാൽ യഹൂദന്മാരെ യഹൂദന്മാരെ വിഗ്രഹാരാധനയിലോട്ട് നീങ്ങിയപ്പം കാനാബ് എന്ന പറയുന്ന പ്രദേശത്തിലെ യഹൂദന്മാരെ എന്ത് ചെയ്തു ഈ വീഞ്ഞുണ്ടാക്കുന്ന ഈ വിഗ്രഹങ്ങളുടെ അടുത്ത് ചെന്നിട്ട് അവരുടെ വീട്ടിലെ വീഞ്ഞ് തീരുമ്പോഴത്തേക്കിനും അവരെന്ത് ചെയ്യും അവർ ഈ ഈ ചെമ്പുതലത്തിൻ്റെ അത് ഫ്രൂട്ട് ഫ്രൂട്ടെടുത്തുകൊണ്ട് ഈ അമ്പലത്തിൽ അമ്പലത്തിൽ കൊണ്ടുവന്നിട്ട് ഈ വിഗ്രഹങ്ങളുടെ അടുത്ത് കൊണ്ടുതന്നിട്ട് അത് വീഞ്ഞാക്കി കൊണ്ടുപോകും അപ്പോൾ അവർ വിചാരിച്ചെന്നാന്ന് ചോദിച്ചാൽ ഇതാണ് ഏറ്റവും വലിയ ദൈവം എന്നാൽ അവരെ ചെങ്കടൽ കടത്തിക്കൊണ്ടുവന്ന ജീവനുള്ള ദൈവത്തെ അവരങ്ങ് മറന്നു ഈ വീഞ്ഞുണ്ടാക്കിത്തരുന്ന ദൈവമാണ് ഏറ്റവും വലിയ ദൈവമെന്നാണ് ഈ ആ കാലത്തുള്ള കാനാവിലുള്ള യഹൂദന്മാർ മനസ്സിലാക്കിയത് അപ്പോൾ എന്ത് തന്നു യേശു കുറിച്ചു അവിടെ ചെന്ന് പുള്ളി നല്ല വീഞ്ഞ ഞാൻ കൊടുത്തു ഇത് കുടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അത്രയും പറഞ്ഞപ്പോൾ യോഹന്നാൻ അവിടെ അങ്ങ് പരിപാടി നിർത്തുക ഇത് കുടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിനെ ഈ ആളുകൾ ചോദിച്ചു ഇത് എവിടെ നിന്ന് നിനക്ക് ഈ ശിവാസൃകാള് കിട്ടിയെന്ന് യേശുവിനോട് ചോദിച്ചു അപ്പോൾ യേശു പറഞ്ഞു ഈ ഇത് നിങ്ങൾ ഉചേദിക്കുന്ന ദൈവം ഇതിലും വലിയൊരു ദീപം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് യേശു പ്രബോധനം നടത്തി ഒത്തിരി യഹൂദന്മാരെ എന്ത് ചെയ്തു ഈ ജീവനുള്ള ദൈവത്തിൻ്റെ അടുത്തോട്ട് യേശുക്രുത്തു പ്രേരിപ്പിച്ചു അത്രയേ എനിക്ക് പറയാനുള്ള ഇനി ഒത്തിരി പറയാനുണ്ട് സംഭവങ്ങൾ അതിനൊക്കെ ഒരേ പശ്ചാത്തലങ്ങളുണ്ട് ഞാനൊരു പണ്ഡിതനെ ഒരു പ്രസംഗനൊന്നും അല്ല നല്ല പ്രസംഗനായിരുന്നു നല്ല രീതിയിൽ ഇങ്ങനെ സംസാരിച്ചാൽ ഒന്നുമില്ല ദയവായിട്ട് ക്ഷമിക്കണം സുഹൃത്ത് ജോസ് സത്യം മനസ്സിലാക്കുവാൻ സന്നദ്ധമാകണം എന്ന് മാത്രമാണ് മറ്റു സുഹൃത്തുക്കളോട് പറയാനുള്ളത് പോലെ എനിക്ക് പറയാനുള്ളത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ സുഹൃത്ത് അദ്ദേഹത്തിൻ്റെതായ കുറെ ആശയങ്ങൾ അതിങ്ങനെ പറയാൻ വേണ്ടി ശ്രമിക്കുന്നു അദ്ദേഹത്തിന് എവിടെ നിന്ന് കിട്ടി യാതൊരു സോഷല യേശു ക്രിസ്തു കാനായിലെ കല്യാണ വിരുന്നിലേക്ക് വരുന്നു ആ കാനായില കല്യാണവിരുന്നിൽ വെച്ച് പച്ചവെള്ളം വീഞ്ഞാക്കി മാറ്റുന്നു ഇത് സുഹൃത്ത് പറഞ്ഞ പോലെ പട്ട എന്താ കാരണം സുഹൃത്തിൻ്റെ വീക്ഷണത്തിൽ യഹൂദന്മാർ അന്ന് വിഗ്രഹങ്ങളുടെ മുന്നിൽ കൊണ്ടുപോയി വെച്ച് ആ വീഞ്ഞ് വീഞ്ഞാക്കി മാറ്റുമായിരുന്നു അപ്പോൾ ദിവ ദൈവീകമായ വിഗ്രഹങ്ങളുടെ കഴിവാണെന്ന് വിചാരിച്ചു ആ കഴിവ് വിഗ്രഹങ്ങളുടേതല്ല എന്ന് വരുത്താൻ വേണ്ടി യേശു തന്നെ അധർമ്മം പ്രവർത്തിച്ചു എന്നാണ് ഇതൊരു അധർമ്മമാണ് എന്ന് അംഗീകരിക്കുന്നുവെങ്കിൽ ഇവിടെ അടിസ്ഥാനപരമായ പ്രശ്നതാണ് യേശു ക്രിസ്തു ഇന്ത്യയിലേക്ക് വരാഞ്ഞാൽ മതിയായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിലെ പല ദൈവങ്ങളുടെയും ഭയങ്കരമായ പിന്നെ അവരുടെ ആ കഴിവായി വാഴ്ത്തുന്നത് ഒരുപാട് സ്ത്രീകളുമായി ബന്ധപ്പെടാനുള്ള കഴിവുണ്ട് എന്നുള്ളതാണ് ബന്ധപ്പെടാനുള്ള കഴിവുണ്ടെന്നുള്ളതാണ് യേശു ക്രിസ്തു സുഹൃത്തിൻ്റെ വീട്ടണത്തിന് ഇന്ത്യയിലേക്ക് നിയോഗിക്കപ്പെട്ടിരുന്നുവെങ്കിൽ താൻ അതിനേക്കാൾ വലിയ ദിവ്യനാണ് എന്ന് തെളിയിക്കാൻ വേണ്ടി ചിലപ്പോൾ ഞാൻ പറയുന്നില്ല യേശുവിനെക്കുറിച്ച് ഓതുമില്ല എനിക്ക് പറയാൻ സാധ്യമല്ല സുഹൃത്തെ ഒരു പ്രവാചകൻ ഒരു ദൈവദൂതൻ ഒരിക്കലും ധർമ്മത്തിൻ്റെ മാർഗത്തിൽ നിന്ന് തെറ്റിപ്പോകില്ല അത് അത്ഭുതം കാണിക്കാനാണെങ്കിലും അത്ഭുതം കാണിക്കാനല്ലെങ്കിലും യേശു ക്രിസ്തു അത്ഭുതം കാണിക്കാൻ വേണ്ടി ഒരു അധർമ്മം പ്രവർത്തിച്ചു എന്നാണോ മദ്യം തെറ്റാണെങ്കിൽ സുഹൃത്ത് നിര പറഞ്ഞല്ലോ സുഹൃത്തിന് ഈ ബൈബിൾ മനസ്സിലേക്ക് വന്നതോടുകൂടി മദ്യത്തിൽ നിന്ന് സുഹൃത്ത് രക്ഷപ്പെട്ടു എന്ന് അപ്പോൾ മദ്യം തെറ്റാണ് പാപമാണെന്ന് സുഹൃത്ത് അംഗീകരിക്കുന്നു മദ്യം പാപമാണെങ്കിൽ ആ പാപം ഒരു അത്ഭുതത്തിന് വേണ്ടി മറ്റുള്ളവരെക്കാൾ അത്ഭുതം ചെയ്യുന്ന വരുത്താൻ വേണ്ടി വിഗ്രഹാരാധന തെറ്റാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി ആ ഒരു പാപം ഒരിക്കലും യേശു ക്രിസ്തു ചെയ്യൂല യേശു ചെയ്യാൻ സാധ്യതയില്ല യേശു വെങ്ങാനും ചെയ്തിരുന്നുവെങ്കിൽ യേശു ചെയ്തിരുന്നുവെങ്കിൽ നമുക്ക് ബൈബിളിലെ സംഹിത സുവിശേഷങ്ങൾ മൂന്ന് സുവിശേഷങ്ങൾ നമ്മൾ മനസ്സിലാക്കണത് സംഹിത സുവിശേഷങ്ങൾ ആദ്യമായി എഴുതിയ മർക്കോസിന്റെ സുവിശേഷം അറിഞ്ഞിട്ടില്ല ഈ അത്ഭുതം യേശു ചെയ്ത ആദ്യത്തെ അത്ഭുതം രണ്ടാമതായി എഴുതപ്പെട്ട മത്തായിയുടെ സുവിശേഷം അറിഞ്ഞിട്ടില്ല യേശു ചെയ്ത ഈ അത്ഭുതം മൂന്നാമതായി എഴുതപ്പെട്ട ലൂക്കോസിന്റെ സുവിശേഷം അതും യേശു ചെയ്ത ഈ അത്ഭുതം അറിഞ്ഞിട്ടില്ല പിന്നെയോ യോഹന്നാന്റെ സുവിശേഷം യേശുവിന് ശേഷം എൺപത് കൊല്ലങ്ങളെങ്കിലും കഴിഞ്ഞ് എഴുതപ്പെട്ട യോഹന്നാന്റെ സുവിശേഷം ആ യോഹന്നാന്റെ സുവിശേഷം ആയപ്പോഴേക്ക് ക്രൈസ്തവ സമൂഹത്തിൽ മദ്യം അനുവദനീയമാക്കുവാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു യോ ഗ്രീക്ക് റോമൻ നാഗരികതകളുമായി ബന്ധപ്പെട്ടതിൻ്റെ പേരിൽ പൗലോസിൻ്റെ സ്വാധീനത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ തിന്മകൾ ക്രൈസ്തവ സമൂഹത്തിലേക്ക് ക്രിസ്ത്യൻ ക്രിസ്തുവിൻ്റെ സമൂഹത്തിലേക്ക് കടന്നു വരാൻ ആരംഭിച്ചിരുന്നു ആ കടന്നു വരതിൻ്റെ ഭാഗമാണ് യേശുവിൽ തന്നെ മദ്യം നിർമ്മിക്കുക എന്ന പ്രവർത്തനം ആരോപിച്ച അത്ഭുതമുണ്ടാക്കിയതിന്റെ കാരണം അതല്ലാതെ യേശു ക്രിസ്തു വിഗ്രഹാരാധന തെറ്റാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയുള്ള അത്ഭുതമല്ല അങ്ങനെയാണെങ്കിൽ വിഗ്രഹത്തിൻ്റെ മുന്നിൽ വെച്ചുകൊണ്ട് ചെയ്യുന്നത് എന്ന് പറയുന്ന എല്ലാ തിന്മകളും ആ തിന്മകൾ അതേപോലെ അതിനേക്കാൾ ഉഷാറാക്കി പ്രവർത്തിച്ചിട്ട് ദൈവ പ്രവാചകന്മാർ കാണിച്ചു കൊടുത്തു എന്നോ ദൈവദൂതന്മാർ കാണിച്ചു കൊടുത്തു എന്നോ പറയാണ്ടിവരും അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്താ ചെയ്തത് ദൈവദൂതന്മാർ നന്മയിൽ അധിഷ്ഠിതമായ അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട് ആ അത്ഭുതങ്ങൾ കാണിച്ചു അങ്ങനെ ജനങ്ങളെ സത്യമാർഗത്തിലൂടെ നയിച്ചു അതല്ലാതെ അധർമ്മം ചെയ്തിട്ടല്ല അധർമ്മത്തിൽ അധിഷ്ഠിതമായ അത്ഭുതങ്ങൾ കാണിച്ചിട്ടല്ല ഇതാണ് ഓരോ രംഗത്തും നമുക്ക് കാണാൻ കഴിയുക പിന്നെ ബൈബിളിലായിരുന്നാലും ഖുറാനിലായിരുന്നാലും എന്തിനും പശ്ചാത്തലം ഉണ്ടാവും സംശയമൊന്നുമില്ല പശ്ചാത്തലത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് മനസ്സിലാക്കേണ്ടത് പക്ഷെ പശ്ചാത്തലം നമ്മൾ പറയുന്നതല്ല ആ ഗ്രന്ഥങ്ങളിൽ തന്നെ രേഖപ്പെടുത്തപ്പെട്ടതോ ആ ഗ്രന്ഥം രേഖപ്പെടുത്തിയ ആളുകൾ രേഖപ്പെടുത്തിയോ ആയ കാര്യങ്ങളാണ് നമ്മൾക്ക് നമ്മൾക്ക് തോന്നിയ ഒരു പശ്ചാത്തലത്തിലേക്ക് ഓരോന്നിനെയും കൊണ്ടുപോകല ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് സുഹൃത്ത് മനസ്സിലാക്കേണ്ടത് കൃത്യമായി ദൈവീകമായ മാർഗദർശനമാണ് നമ്മൾ പിൻപറ്റുന്നതെങ്കിൽ ആ ദൈവീക മാർഗദർശനം പിൻപറ്റുന്നവർക്ക് പടച്ചതമ്പുരാ അനുഗ്രഹങ്ങളുടെ ഭവനമായ സ്വർഗലോകത്തെ കുറിച്ച് സന്തോഷ വാർത്ത അറിയിച്ച ആളുകളിൽ നാം ഉൾപ്പെടണമെങ്കിൽ തീർച്ചയായും നമ്മുടെ ജീവിതത്തെ ഉറപ്പുള്ള പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാക്കുവാൻ സന്നദ്ധമാകണം വിനീതമായി എനിക്ക് എനിക്കെൻ്റെ സുഹൃത്തിനോട് പറയാനുള്ളത് പഠനത്തിന് വിധേയമാക്കണം എന്നാണ് ഖുറാനിലെ അധ്യായത്തിലെ നാൽപ്പത്തി രണ്ടാമത്തെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിലും നാലാം അധ്യായത്തിലെ നൂറ്റി എഴുപത്തി ഒന്നാമത്തെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിലും സുഹൃത്ത് പറഞ്ഞത് യേശു ദൈവമാണ് എന്ന് ദൈവപുത്രനാണ് എന്ന് സ്ഥാപിക്കാൻ കഴിയുന്നാണ് അവിടെയാണ് സുഹൃത്ത് തെറ്റുപറ്റുന്നത് ഖുർആാനിന് ഖുർആാനിന് സക്കരിയ പുത്രൂസ് എഴുതിയ ഗോഡ് ഈസ് ബോൺ ഇൻ ഹോളി ട്രിനിറ്റി എന്ന പുസ്തകത്തിലൂടെ അല്ല പഠിക്കേണ്ടത് ഖുർആാനിന് റവറൻ്റെ അലവി എഴുതിയ ദൈവത്തിനോ പുത്രനോ എന്ന പുസ്തകത്തിലൂടെയുമല്ല പഠിക്കേണ്ടത് ഖുർആാനിലെ മൂന്നാമധ്യായത്തിലെ നാൽപ്പത്തിരണ്ടാമത്തെ വചനത്തിൽ എവിടെയും യേശു ദൈവപുത്രനാണ് എന്നോ ദൈവത്താൽ ദൈവത്തിന്റെ അംശമുള്ളവനാണ് എന്നോ ഉള്ള പരാമർശം കാണാൻ സാധ്യമല്ല തന്നെ യേശുവിൻ്റെ ദൈവത്വത്തെ നിഷേധിക്കുന്ന വചനങ്ങളാണ് ആ വചനങ്ങളിൽ മുഴുവനും അതേപോലെ തന്നെ നാലാമദ്ധ്യായം സൂറത്ത് നിസയിലെ നൂറ്റി എഴുപത്തി ഒന്നാമത്തെ വചനത്തിലും വിശദീകരിക്കുവാൻ സമയം അനുവദിക്കുന്നില്ല സൂറത്തിൻ ഇസായ നൂറ്റി എഴുപത്തി ഒന്നാമത്തെ വചന സൂഹത്ത് പറഞ്ഞ വചനം ഉണ്ടല്ലോ തുടങ്ങുന്നത് തന്നെ എങ്ങനെയാണെന്ന് അറിയാമോ എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്താണ് വളരെ വിശദമായ വചനമാണ് എന്ത് വേദക്കാരെ നിങ്ങൾ മതത്തിന്റെ വിഷയത്തിൽ അതിന് കവിയരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത് എന്നിട്ട് വേദത്തെ മതത്തിന്റെ വിഷയത്തിൽ നിങ്ങൾ അതിന് കവിയരുത് നിങ്ങൾ ഈസാബിനും അറിയമെന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പ്രത്യേകമായ ഒരു വചനവും അതേപോലെ തന്നെ പടച്ചതം പുരാനിൽ നിന്നുള്ള ഒരാത്മാവും ആ ഒരു പടച്ച ദൈവത്തിന്റെ ഒരു പ്രവാചകനും മാത്രമാണ് മറിച്ച് അദ്ദേഹം ദൈവമല്ല അദ്ദേഹം എന്ന് നിങ്ങൾ പറയരുത് എന്നാണ് ട്രിനിറ്റി വലാത്തും നിങ്ങൾ ഒരിക്കലും ട്രിനിറ്റി എന്ന് പറയരുത് നിങ്ങൾ അതിൽ നിന്ന് വിരമിക്കുന്നതാണ് നിങ്ങൾ കുത്തമം എന്ന് പറയുന്ന പരിശുദ്ധ ഖുർആനെ സുഹൃത്തു വായിച്ച ഹോളി ഗോഡ് ഈസ് വൺഇൻ ഹോളി ട്രിനിറ്റി എന്ന പുസ്തകത്തിൽ ത്രിത്വത്തിനുള്ള ഖുറാനിൽ നിന്നുള്ള തെളിവായിട്ടാണ് എടുത്തു കൊടുത്തിട്ടുള്ളത് ത്രിത്വത്തിന് എതിരിൽ ഖുറാൻ പറയുന്ന ആകെ രണ്ട് വചനങ്ങളുള്ളൂ അത് നാലാമധ്യായം സൂറത്തനുസാര നൂറ്റി എഴുപത്തി ഒന്നാമത്തെ വചനവും അഞ്ചാമത്തെ അധ്യായം എഴുപത്തി മൂന്നാമത്തെ വചനവുമാണ് ഇതിൽ ത്രിത്വത്തിനെതിരെ പരിശുദ്ധ ഖുർആൻ പറയുന്ന വചനം ഖുർആൻ ത്രിത്വത്തെ വിമർശിക്കുന്ന വചനം ത്രിത്വത്തിനുള്ള ഖുർആനിന്റെ സാക്ഷ്യം എന്ന സബഡിങ്ങിന്റെ കീഴെ അറബി മൂലത്തോടു കൂടി കൊടുക്കാൻ മതപ്രബോധനം എന്നാൽ ചതിയും വഞ്ചനയും സന്ദർഭത്തിൽ നടത്തിയെടുത്തുകൊണ്ടുള്ള തെറ്റായ വ്യാഖ്യാനങ്ങളും നൽകുക വഴി ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നടത്തേണ്ടതാണ് എന്ന് വിചാരിക്കുന്നവർക്കല്ലാതെ മറ്റാർക്കാണ് കടിയുക ഇവിടെ ഞാൻ ഇവിടെ ഉദ്ധരിച്ച ബൈബിളിലെ ഉദ്ധരണികളിൽ ഏതെങ്കിലും ബൈബിളിൽ ഇല്ല എന്നോ ആ ഉദ്ധരണിക്ക് അർത്ഥമില്ല എന്നോ തെളിയിക്കുവാൻ സന്നദ്ധമാണെങ്കിൽ ആ ഉദ്ധരണി ഉപയോഗിക്കുന്നത് നിർത്താൻ ഞാൻ സന്നദ്ധനാണ് എന്നറിയിക്കുകയാണ് സാധ്യമല്ല വെല്ലുവിളിക്കുകയാണ് ഞാൻ ഉദ്ധരിക്കുന്ന ഏതെങ്കിലും ഒരു ഉദ്ധരണിക്ക് ആ അർത്ഥമല്ല ഉള്ളത് എന്ന് സ്ഥാപിക്കാൻ വസ്തുനിഷ്ഠമായി സ്ഥാപിക്കാൻ ഒരാൾക്കും സാധ്യല്ല പിന്നെ വെറുതെ അതങ്ങനെയല്ല അത് ഇവിടെ നിന്നുള്ളതല്ല അത് അവിടെ നിർത്തതല്ല അതിനാ സന്ദർഭമല്ല എന്നൊന്നും പറയുന്നില്ല ഒരു അർത്ഥമില്ല അപ്പോൾ ഞാൻ സൂചിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ പരിശുദ്ധ ഖുരാൻ പറയുന്നത് എന്താണ് എന്ന് പഠിക്കാൻ സുഹൃത്ത് സന്നദ്ധമാകണമെന്നാണ് ഖുരാൻ ഒന്ന് വായിച്ചു നോക്കുക പഠിക്കുക മനസ്സിലാക്കുക മനസ്സിലാക്കിയിട്ട് വിമർശിക്കുക വിമർശിക്കുന്നതിൽ യാതൊരു എറുപ്പില്ല സുഹൃത്ത് പറഞ്ഞതുപോലെ വിമർശിച്ചാൽ മുസ്ലിങ്ങൾക്ക് യാസ്ലിങ്ങൾക്ക് ആ രൂപത്തിലുള്ള വെറുപ്പില്ല വെറുപ്പ് എന്ന് പറയുന്നത് സുഹൃത്തിൻ്റെ ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും ഈ പ്രോഗ്രാമിനെയുമെല്ലാം കാടുന്ന ആ സുഹൃത്തിൻ്റെ അവതരണത്തിൻ്റെ രീതിയോട് സ്വാഭാവികമായിട്ടും ആർക്കും വെറുപ്പ് തോന്നിപ്പോകും അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം വസ്തുനിഷ്ഠമായി ദാർശനികമായ ഒരു ചർച്ച നടത്തുന്ന സമയത്ത് സുഹൃത്ത് നീറ്റ് നിന്നിട്ട് യാതൊരു തലിം പാലും ഇല്ലാതെ അത് തെറ്റ് ഇത് തെറ്റ് എല്ലാം തെറ്റ് ഉദ്ധരിക്കണത് തെറ്റ് മറ്റേത് തെറ്റ് എന്നാൽ ഉദ്ധരിക്കണേ ശരി എടുത്ത് പറയുമ്പോൾ അതിനൊക്കെ എതിരൊന്നും പറയാനുമില്ല പിന്നെ തർത്തമുള്ള പറഞ്ഞാലും ആളുകൾക്ക് തെറ്റ് തെറ്റിദ്ധരിക്കൂലേ ആളുകൾ സ്വാഭാവികമായും വെറുപ്പ് തോന്നും അതിനവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അതിന് സുഹൃത്ത് ചെയ്യേണ്ടത് കേരളത്തിൽ ഇവിടെ നിയമമെല്ലാം ഇങ്ങനെയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നെല്ലാം പറയാം പക്ഷേ ആ നിയമം എല്ലാം ഉണ്ടായിട്ട് നിയമപരമായി അംഗീകരിക്കപ്പെട്ട സംഘടനയുടെ പേരിലാണ് നമ്മൾ ഇവിടുത്തെ പ്രവർത്തകർ ക്ഷണിച്ചതും പങ്കെടുക്കാൻ വേണ്ടി പറഞ്ഞതല്ലോ വേണ്ട നിയമമില്ലാത്ത സുഹൃത്ത് ഇവിടെ പ്രചരിപ്പിച്ചുകൊണ്ട് നടക്കുന്ന കേസറ്റുകളുടെ പുസ്തകത്തിന്റെ കർത്താക്കൾ ഉണ്ടല്ലോ തിരുവട്ടാർ കൃഷ്ണൻകുട്ടിയും അതേപോലെ തന്നെ സുഹൃത്ത് എന്നാലെ പറഞ്ഞ ഡോക്ടർ ജോൺസൺ ഫിലിപ്പല്ലോ ഒരു പൊതുവേദിയിൽ വെച്ച് ആളുകൾ വിഷയം അവതരിപ്പിക്കട്ടെ അവർ വിഷയം അവതരിപ്പിക്കട്ടെ ജനങ്ങൾ ഓഡിയൻസ് അവരാണ് കാര്യം തീരുമാനിക്കേണ്ടത് അവർ ചോദ്യം ചോദിക്കട്ടെ ആ ചോദ്യത്തിന് രണ്ടു കൂട്ടറും മറുപടി പറയട്ടെ ആ രൂപത്തിലുള്ള ഒരു സംവാദത്തിന് അവരോട് സന്നദ്ധമാകാൻ പറയാ എന്നിട്ട് നമുക്ക് എല്ലാവർക്കും കാസറ്റുകൾ കാണാമല്ലോ ഇവിടെ ആരും ആരുടെ മേലും ആശയങ്ങൾ അടിച്ചേൽപ്പിക്കുന്നില്ല നമുക്ക് ആർക്കുമുള്ള കഴിവുകളുടെ നമുക്ക് വിശ്വാസമല്ല പക്ഷേ പരിശുദ്ധ ഖുർആനിന്റെ കടുവിൽ നമുക്ക് വിശ്വാസമുണ്ട് ഖുർആാനിനെ കുറിച്ച് ഖുരാൻ ദൈവികമായ വെളിച്ചത്തെ പഠിച്ച തമ്പുരാൻ പറഞ്ഞിട്ടുള്ള ആ ഒരു വചനത്തിൽ നമുക്ക് വിശ്വാസമുണ്ട് ഒൻപതാമത്തെ അധ്യായം സൂറത്ത് തോബയിലെ മുപ്പത്തിരണ്ട് മുപ്പത്തി മൂന്ന് വചനങ്ങളിൽ ദൈവം തമ്പുരാൻ പറയുന്ന കാര്യത്തിൽ പൂർണ്ണ വിശ്വാസമുണ്ട് അവർ ദൈവികമായ പ്രകാശത്തെ ഊതിക്കെടുത്തുവാൻ വേണ്ടി പരിശ്രമിക്കുന്നു അള്ളാഹുവിൻ്റെ പ്രകാശത്തെ ഊതിക്കെടുത്തുവാൻ വേണ്ടി പരിശ്രമിക്കുന്നു പക്ഷേ കാഫറുകൾ സത്യനിഷേധികൾ എത്ര വരുത്താലും അള്ളാഹു അവൻ്റെ പ്രകാശത്തെ പൂർത്തീകരിക്കുക തന്നെ ചെയ്യും അവനാണ് സത്യമതവും സന്മാർഗർശനവുമായി പ്രവാചകനയച്ചിട്ടുള്ളത് ആ സത്യമതം സകല മതങ്ങളെയും സകല ദർശനങ്ങളെയും അതിജയിക്കുവാൻ വേണ്ടിയുള്ളതാണ് ബഹുദൈവ ആരാധകന്മാർ എത്ര തന്നെ പുറത്താലും ശരി അതേ ഈ ആദർശം സകല ദർശനങ്ങളെയും സകല ആദർശങ്ങളെയും അതിജീവിക്കുക തന്നെ ചെയ്യും അതാരുടെയെങ്കിലും വ്യക്തിപരമായ കഴിവ് കൊണ്ടോ വ്യക്തിപരമായ അല്ലെങ്കിൽ ഏതെങ്കിലും കൂട്ടായ്മകളുടെ പ്രവർത്തനം കൊണ്ടോ അല്ല ഈ ആദർശത്തിന്റെ ഔജ്ജല്യം കൊണ്ടാണ് ആ ആദർശത്തിന്റെ ദൈവികമായ പ്രകാശത്തിന്റെ മുന്നിൽ സകല മനുഷ്യനിർമ്മിതമായ ദർശനങ്ങളും മതങ്ങളും കരിഞ്ഞു പോവുക തന്നെ ചെയ്യും ആദർശപരമായ പ്രകാശത്തിന് മുന്നിൽ അതിന് മുകളിൽ അതിനു മുന്നിൽ കരിമ്പടം പുകതച്ചുകൊണ്ട് നിൽക്കുന്നവരുടെ കരിമ്പടത്തെപ്പോലും കരിച്ചു കളയുന്നതാണ് ഈ ദൈവിക പ്രകാശവത് മനസ്സിലാക്കുവാൻ സുഹൃത്ത് ഒന്ന് വാടിച്ചാൽ മനസ്സിലാകും എന്ന് മാത്രമേ സൂചിപ്പിക്കാനുള്ളൂ സഹോദരന്മാരെ ഇതേപോലെയുള്ള ഒരുപാട് സുഹൃത്തുക്കളുണ്ട് നമ്മുടെ പ്രദേശങ്ങളിൽ ഈ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് വിശേഷിച്ച് ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത മുസ്ലിം സുഹൃത്തുക്കളോട് സൂചിപ്പിക്കാനുള്ളത് ഇത് ഈ പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ സന്ദേശം നിങ്ങൾക്ക് എത്തിച്ചു തരുവാൻ വേണ്ടിയാണ് മരണത്തിന് ശേഷം ഒരു ജീവിത ഫുഡ് എന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുന്നതുകൊണ്ട് ഈ എൻ്റെ ജനനം ശരി സത്യമാണെങ്കിൽ എൻ്റെ ജീവിതം ഒരു സത്യമാണെങ്കിൽ എൻ്റെ മരണം ഒരു സത്യമാകുമെങ്കിൽ തീർച്ചയായും മരണത്തിന് ശേഷം ജീവിതമെന്നത് ഒരു പൂർണമായ സത്യപാട് പൂർണ്ണമായ സത്യപാട് പൂർണ്ണമായ സത്യമാണ് ഞാനും നിങ്ങളും നമ്മളെല്ലാവരും പഠിച്ച തമ്പുരാൻ്റെ കോടതിയിൽ നാളെ ഹാജരാക്കപ്പെടുമെന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട അവിടെ ഹാജരാക്കപ്പെടുമ്പോൾ സുഹൃത്തുക്കളെ ഈ സന്ദേശം സന്ദേശമെത്തിക്കുവാൻ ഈ സന്ദേശവുമായി സത്യബധവുമായി നിങ്ങളുടെ അടുക്കൽ ആരെങ്കിലും കടന്നു വന്നിട്ടുണ്ടോ എന്ന് തീർച്ചയായും നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് പറയാനുള്ളത് ഇതാ ഈ സന്ദേശം എത്തിക്കുവാൻ വേണ്ടി ഞങ്ങൾ പരമാവധി പരിശ്രമിച്ചിരിക്കുന്നു അതിന് നിങ്ങൾ സാക്ഷിയാണ് പടച്ചതമ്പുരാൻ സാക്ഷിയാണ് പഴചതമ്പുരാൻ സാക്ഷിയാണ് പഴചതംപുരാൻ സാക്ഷിയാണ് നിങ്ങൾക്ക് കൂടുതൽ പഠിക്കാം മനസ്സിലാക്കാം അതിനു വേണ്ടിയുള്ള സംവിധാനങ്ങൾ അൽഫുർ ഖാൻ സെൻറ്റർ ഏർപ്പെടുത്താൻ ഏറ്റിട്ടുണ്ട് നാട്ടിൽ നിച്ചോ ഓഫ് ട്രൂത്തിൻ്റെ പ്രവർത്തകന്മാർ അതിനു വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തുവാൻ പരതിജ്ഞ പ്രതിജ്ഞാബദ്ധമാണ് നിച്ചോ ഓഫ് ട്രൂത്തിൻ്റെ ഓഫീസ് എറണാകുളത്താണ് ആ ഓഫീസുമായോ അതല്ലെങ്കിൽ കോഴിക്കോടോ തിരുവനന്തപുരത്തോ പെരിന്തൽമണ്ണിയിലോ തിരൂരിലോ ഉള്ള കേന്ദ്രങ്ങളുമായോ ബന്ധപ്പെടാവുന്നതാണ് നിങ്ങൾക്ക് മറ്റൊരു കാര്യം അതേപോലെ തന്നെ എൻ്റെ മുസ്ലിം സുഹൃത്തുക്കളോട് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഉള്ളൊരുപാട് സംശയങ്ങൾ ഇസ്ലാമിനെക്കുറിച്ച് വിശേഷിച്ച് ഇസ്ലാമിനെ വിമർശിക്കുവാൻ വേണ്ടി തന്നെ കച്ച കെട്ടി ഇറങ്ങിയിട്ടുള്ള ഒരുപാട് ഈ സത്യ ശത്രുക്കൾ സ്ഥിതി ചെയ്യുന്ന കാലഘട്ടത്തിൽ ആളുകൾക്ക് ഈ ആദർശത്തെക്കുറിച്ച് ഒരുപാട് സംശയങ്ങളും തെറ്റിദ്ധാരണകളും നിലനിൽക്കുന്ന സമയത്ത് ഈ സത്യസന്ദേശത്തെ ജനങ്ങൾക്ക് മുന്നിൽ അതേപോലെ അവതരിപ്പിക്കേണ്ട ഉത്തരവാദിത്തമുള്ളവരാണ് നാം ആ ഉത്തരവാദിത്തം നിർവഹിക്കുവാൻ നാം സന്നദ്ധരാകുക ഈ ഉത്തരവാദിത്വത്തിൻ്റെ നിർവഹണത്തിൻ്റെ രംഗത്ത് നിച്ച് ഓഫ് ട്രൂത്ത് ചെറിയ തോതിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു വിനീതമായ കാൽവപ്പുകളുമായി ആ രംഗത്ത് ഒരു പുതിയ സംരംഭം നിസ് ഓഫ് ടൂത്ത് ആരംഭിച്ചതാണ് സ്നേഹ സംവാദം എന്ന മാസിക ഈ സ്നേഹ സംവാദം മാസിക ആരംഭിക്കുവാനും പ്രത്യേകമായ കാരണങ്ങളുണ്ട് ഒരുപാട് മാസികകൾ കേരളത്തിലെ മുസ്ലിം സമൂഹത്തിനുണ്ട് ആ മാസികകൾക്കെല്ലാം അതിൻ്റേതായ പ്രസക്തികളും ഉണ്ടായിരിക്കാം പക്ഷേ സ്നേഹ സംവാദം ഒരു പ്രത്യേകമായ ലക്ഷ്യത്തിനു വേണ്ടി വ്യതിരിക്തമായി തന്നെ നിലനിൽക്കുന്ന ഒരു ഒരു മാസികയാണ് ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി മാത്രമായി ഒരു ആനുകാലികം എന്ന തലക്കെട്ടോടു കൂടി ഇസ്ലാമിനെ കുറിച്ച് ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടി പ്രത്യേകമായ പരിശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വിശേഷിച്ചും മാധ്യമങ്ങളിലൂടെ ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങളിലൂടെ ആനുകാലികങ്ങളിലൂടെയെല്ലാം ഇസ്ലാമിനെ തമസ്കരിക്കുവാൻ ഇസ്ലാം ഇസ്ലാമിനെ തമസ്കരിക്കുവാനും തെറ്റിദ്ധരിപ്പിക്കുവാനും ഇസ്ലാമികമായ ആദർശങ്ങളെ വിമർശിക്കുവാനും വേണ്ടി തന്നെ കോളങ്ങളും പ്രത്യേകമായ പങ്ക്തികളുമെല്ലാം ആരംഭിച്ചിട്ടുള്ള സാഹചര്യത്തിൽ എന്താണ് അതേപോലെ തന്നെ ഇന്റർനെറ്റിനെ പോലെയുള്ള ഇൻഫർമേഷൻ ഹൈവേകളിലൂടെ ഇസ്ലാമിനെ വിമർശിക്കുവാൻ വേണ്ടി മാത്രമായി തന്നെ സിദ്ധവൈഭവമുള്ള ബുദ്ധികളുടെ നേതൃത്വത്തിൽ സൈറ്റുകൾ ആരംഭിച്ചിട്ടുള്ള സന്ദർഭത്തിൽ പുതിയ പുതിയ വിമർശനങ്ങളും പുതിയ പുതിയ തമസ്കരണങ്ങളും നടത്തുവാൻ വേണ്ടി ഗവേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏത് വിമർശനം ഏത് ആനുകാലികത്തിൽ കടന്നു വന്നാലും ആ വിമർശനങ്ങൾക്ക് വസ്തുനിഷ്ഠമായി അതോടൊപ്പം തന്നെ പ്രമാണനിബദ്ധമായി പ്രതികരിക്കുവാൻ വേണ്ടി ആ വിമർശനങ്ങളുടെ മൂലത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അതിനുള്ള മറുപടി കണ്ടെത്തുവാൻ വേണ്ടി അതോടൊപ്പം തന്നെ ഇസ്ലാമിനെ ശാസ്ത്രീയമായി കൃത്യമായി അവതരിപ്പിക്കുവാൻ വേണ്ടി അതോടൊപ്പം തന്നെ ഇസ്ലാമിക പ്രബോധന രംഗത്ത് നിലവിലുള്ള നേരിടുന്ന പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും കുറിച്ച് പഠിച്ച് ആ പ്രശ്നങ്ങളും പ്രതിസന്ധികളും പരസ്പരം ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ഇതിനെല്ലാം വേണ്ടിയാണ് സ്നേഹ സംവാദ പദ മാസിക ആരംഭിച്ചിട്ടുള്ളത് ആ മാസിക ഈ കൂട്ടായ്മയിൽ ഇസ്ലാമിക പ്രബോധനത്തിൻ്റെ കൂട്ടായ്മയിൽ അംഗമാക്കണമെന്നുള്ളവർ ആ മാസിക യുമായി സഹകരിക്കുക ഇവിടെ ഫുർഖാൻ സെന്ററുമായി ബന്ധപ്പെട്ടാൽ നിങ്ങൾക്കത് ലഭിക്കുന്നതാണ് അതോടൊപ്പം തന്നെ നാട്ടിലെ നിങ്ങളുടെ മക്കളും നിങ്ങളുടെ സഹോദരന്മാരും നിങ്ങൾ അടുത്ത തലമുറയിലെ ആളുകളുമായിട്ടുള്ള ആളുകളെ ഈ രംഗത്ത് സജ്ജരാക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഈ രംഗത്ത് സായുധരാക്കണമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അവരെ കൂടി ഇത് വായിപ്പിക്കുവാൻ ആവശ്യമായ സംവിധാനങ്ങൾ ചെയ്യുക നിങ്ങൾക്ക് ഒരു വർഷത്തേക്ക് നിങ്ങളുടെ നാട്ടിലെ ഒരു സുഹൃത്തിനു വേണ്ടി മാസിക സ്പോൺസർ ചെയ്യാൻ ഒരു ബഹ്റൈൻ ദിനാറാണ് വരിക ആ ആ ബഹ്റൈൻ ദിനാർ നൽകിയാൽ നിങ്ങൾ നൽകുന്ന വിലാസത്തിൽ ഈ മാസിക നാം എത്തിച്ചു കൊടുക്കുന്നതാണ് അതേപോലെ തന്നെ കേരളത്തിലെ പതിനായിരത്തോളം വരുന്ന പൊതു പൊതുവായനശാലകളിലേക്ക് മുഴുവൻ വായനശാലകളിലേക്കും ഈ മാസിക സൗജന്യമായി അയച്ചു കൊടുക്കുവാൻ നിസ് ഓഫ് തീരുമാനിച്ചിട്ടുണ്ട് ഇങ്ങനെ സൗജന്യമായി അയച്ചു കൊടുത്താൽ അവിടെയുള്ള വായനക്കാരായ നൂറുകണക്കിന് ആളുകൾക്ക് ഈ സന്ദേശം എത്തിക്കുവാൻ അവരുടെ മനസ്സുകൾക്കകത്ത് ഇസ്ലാമിനെക്കുറിച്ചുള്ള തെറ്റായ ധാരണകൾ നീക്കുവാൻ അങ്ങനെ സത്യമതത്തിൻ്റെ പ്രകാശം അവരുടെ എല്ലാവരുടെയും ഹൃദയങ്ങൾക്കകത്തേക്ക് ിക്കുവാൻ നമുക്ക് സാധിക്കുമെന്നാണ് നാം പ്രതീക്ഷിക്കുന്നത് നിങ്ങൾ പ്രാർത്ഥിക്കുക അതോടൊപ്പം തന്നെ ഈ പതിനായിരത്തോളം വായനശാലകളിലേക്ക് അയക്കുവാൻ വേണ്ടിയുള്ള യജ്ഞത്തിൽ നിങ്ങൾക്ക് പങ്കാളികളാകുവാൻ ആഗ്രഹപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് പങ്കാളികളാകാം ഒരു വായനശാലയ്ക്ക് അയക്കുവാൻ ഒരു ബീഡിയാണ് ഒരു ബഹ്റൈൻ ദിനാറാണ് ഒരു വർഷത്തേക്ക് അയക്കുവാൻ വേണ്ടി വരിക അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് ഒരു വായനശാലയിലേക്കോ അതല്ലെങ്കിൽ രണ്ട് വായനശാലകളിലേക്കോ അഞ്ച് പത്ത് നൂറ് ഇങ്ങനെ നിങ്ങൾക്ക് സാധിക്കുന്ന രീതിയിൽ നിങ്ങൾ വായനശാലകളിലേക്ക് നിങ്ങൾ സ്പോൺസർ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സ്പോൺസർഷിപ്പിൽ നിങ്ങളുടെ ചിലവിൽ ഈ വായനശാലകളിലേക്ക് ഈ സ്നേഹസംവാദം ത്തിക്കുവാൻ നമുക്ക് സാധിക്കുകയും അങ്ങനെ അവിടെ ഉണ്ടാകുന്ന ആ വായനക്കാരിൽ ഉണ്ടാകുന്ന വെളി വെളിച്ചത്തിനും മാറ്റത്തിനും നിങ്ങളുടെ കൂടി പങ്കാളിത്തം ഉണ്ടാവുകയും ചെയ്യും നിങ്ങൾക്ക് ആ അനിവാര്യമാണ് എന്ന് തോന്നുമെങ്കിൽ ഇതൊരാവശ്യമാണ് എന്ന് തോന്നുമെങ്കിൽ അതിലും നിങ്ങൾ സഹകരിക്കുക ഒപ്പം തന്നെ നിങ്ങളോട് എല്ലാവരോടും സൂചിപ്പിക്കുവാനുള്ളത് എല്ലാവർക്കും സഹകരിക്കുവാൻ സാധിക്കുന്ന രീതിയിൽ ഈ കൂട്ടായ്മക്ക് വേണ്ടി ഈ ആദർശ കൂട്ടായ്മക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക എന്നതാണ് ഇസ്ലാമിക പ്രബോധന രംഗത്ത് പ്രവർത്തിക്കുന്ന ഈ കൂട്ടായ്മയ്ക്ക് വേണ്ടി അതിൻ്റെ മുന്നോട്ടുള്ള ഗമനത്തിനു വേണ്ടി പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും പെട്ട് തളരാതിരിക്കുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക നമുക്ക് പ്രാർത്ഥിക്കാം പടച്ച തമ്പുരാനെ ഞങ്ങളെ എല്ലാവരെയും നാളെ നിൻ്റെ അനുഗ്രഹത്തിൻ്റെ ഭവനമായ സ്വർഗ്ഗലോകത്തിൽ ഒരുമിച്ചു കൂട്ടണമേ തമ്പുരാനെ ഞങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഞങ്ങളുടെ മനസ്സുകൾക്കകത്ത് അഹങ്കാരവും ലോകമാന്യവും അസൂയയും കടന്നുകൂടി ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ മുഴുവനും നരകത്തിലേക്കുള്ള പ്രവർത്തനങ്ങളാക്കി തീർ തീരുന്ന രൂപത്തിലുള്ള ആളുകളിൽ നഷ്ടക്കാരിൽ ഞങ്ങളെ ആരെയും നീ ഉൾപ്പെടുത്തല്ലേ തമ്പുരാനെ നാഥ ഞങ്ങളെ എല്ലാവരെയും നീ നിന്ന് കാത്തിരക്ഷിക്കണമേ തമ്പുരാനെ ഞങ്ങളെ നീ സ്വർഗത്തിൽ നിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട ആളുകളുടെ കൂടെ ഞങ്ങൾക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കണമേ തമ്പുരാനെ നാഥ ഈ പ്രവർത്തനങ്ങൾ വഴി നൂറുകണക്കിന് ആളുകൾക്ക് വെളിച്ചം പകരുവാനും അങ്ങനെ ആ വെളിച്ചത്തിലേക്ക് ആളുകളെ നയിക്കുവാനുള്ള നിമിത്തമാകുവാനും ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ അഥാ ഈ ഇസ്ലാമിക പ്രവർത്തന പ്രബോധന രംഗത്ത് നേരിടുന്ന പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും കൂടി എൻ്റെ പ്രവാചകൻ്റെ പാതയിൽ തന്നെ ഉറച്ചു നിന്നുകൊണ്ട് അതോടൊപ്പം തന്നെ ആത്മാർത്ഥതയോടുകൂടി മുന്നേറുവാൻ ആ രംഗത്ത് ഒരു നിലക്കുമുള്ള വിട്ടുവീഴ്ചക്ക് തയ്യാറല്ലാതെ മുന്നേറുവാൻ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ ഇസ്ലാമിക പ്രബോധന രംഗത്ത് അനുഭവപ്പെടുന്ന ശത്രുക്കളുടെയും മിത്രങ്ങളുടെയും അടുത്ത് നിന്ന് അനുഭവപ്പെടുന്ന സകല ശത്രുതകളിൽ നിന്നും ഞങ്ങളെ നീ കാത്തിരക്ഷിക്കണമേ തമ്പുരാനെത്തിന ഫിദുന് ഫുത്തും നന്ദി പ്രകാശനത്തിന് പ്രോഗ്രാം കൺവീനർ പി കെ വിറു സാഹിബിനെ ക്ഷണിക്കുന്നു സഹോദരന്മാരെ നാളെയും മറ്റന്നാളും പരിപാടികൾ ഇരിക്കുന്നു നാളെ കൃത്യം എട്ട് മണിക്ക് തുടങ്ങും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് കാരണം പരിപാടി സ്വാഭാവികമായും നീളാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ എട്ട് മണിക്ക് തന്നെ കൃത്യമായി തുടങ്ങുന്നതാണ് പരിപാടിയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ആ സമയത്ത് തന്നെ എത്തണമെന്ന് പ്രത്യേകം ഉണർത്തുന്നു നന്ദി പ്രകാശനത്തിന് ബീരാബു സാഹിബ് ബഹുമാനപ്പെട്ട കേരളത്തിൽ നിന്നും ഹ്രസ്വമായ വിസ് വിസിറ്റിലൂടെ തിരിച്ചു വന്നിട്ടുള്ള മിച്ച ടൂറിൻ്റെ ഡയറക്ടർ എം മുഹമ്മദ് അക്ബർ സാഹിബ് മസ്തിൽ ഫുർഖാൻ്റെ മലയാളം വിങ്ങിൻ്റെ സെക്രട്ടറി സൈഫുല്ലാ സാഹിബ് അവ നമ്മുടെ പ്രിയങ്കരരായ ഉസ്താദ് മാർ മുഹിയുദ്ദീൻ ഉമരി സാഹേബ് ശേഷം നമ്മുടെ ശംസുദ്ദീൻ പാലത്ത് അവർ എല്ലാവർക്കും ആദ്യമായി നന്ദി പറയുന്നു ശേഷം നമ്മുടെ ഈ വിഷമങ്ങൾ ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ട് ഇവിടെ ഇത്ര നേരം സശ്രദ്ധ ഈ പരിപാടി വീക്ഷിച്ച സശ്രദ്ധം ശ്രവിച്ച വിഷയം ഉൾക്കൊണ്ട എല്ലാ സഹോദരി സഹോദരന്മാർക്കും ഈ അവസരത്തിൽ നന്ദി പറയുന്നു കൂടാതെ ഇതിൻ്റെ മസ്ജിദുൽ ഫുർഖാൻ്റെ ഡയറക്ടർ അബ്ദുള്ള ഹമീദ് അവ നിർദ്ദേശം മാനിച്ചുകൊണ്ട് ഇവിടുത്തെ റഫ സ്പോർട്സ് ക്ലബിൻ്റെ ഡയറക്ടറായ ഷെയ്ഖ് അബ്ദുള്ള അസീസ് അൽ ഖലീഫ അവർ ഇതിനു വേണ്ടി സാഹചര്യം ഒരുക്കുകയും നമ്മുടെ പ്രവർത്തനത്തിന് വേണ്ടുന്ന എല്ലാവക നിർദ്ദേശങ്ങൾ തരികയും ചെയ്ത ഇതിൻ്റെ എല്ലാ പ്രവർത്തകർക്കും നമ്മുടെ വളണ്ടിയർമാർക്കും എല്ലാ ജാതി മത ഭേദമന്യേ ഇതിൽ പങ്കെടുത്ത എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു അസ്സാമലൈക്കും